മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയർപ്പിക്കുന്ന വടക്കൻ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും അട്ടിമറിയുണ്ടാകുമെന്നാണ് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ CPM സ്വാധീന മേഖലകളിലും മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് സ്വാധീന മേഖലയിലും വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചന വ്യക്തമാകും. സർവേ ഫലങ്ങൾ അനുകൂലമല്ലെങ്കിലും മഞ്ചേശ്വരം, പാലക്കാട് തുടങ്ങിയ പല മണ്ഡലങ്ങളിലും വിജയം ഉറപ്പാണെന്ന പ്രതീക്ഷയിലാണ് BJP. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 60 മണ്ഡലങ്ങൾ ഏറെ നിർണായകം. 37 സീറ്റുകൾ LDFും 23 സീറ്റുകൾ UDFും പങ്കിട്ട 2016 തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് ഇക്കുറി വലിയ മാറ്റങ്ങൾ വന്നേക്കാമെന്നാണ് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന. BJP പിടിക്കുന്ന വോട്ടുകളാകും പലയിടത്തും ജനവിധിയെ നിർണയിക്കുക. തൃക്കരിപ്പൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി തുടങ്ങിയ CPM സ്വാധീന മേഖലകളിൽ ആദ്യ റൗണ്ടുകളിൽ തന്നെ ജനവിധിയുടെ സൂചന തെളിയും. മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലകൾ ഒഴികെയുള്ള ലീഗ് സ്വാധീന മണ്ഡലങ്ങളിലും ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് തർക്കം. അതേസമയം അഭിമാന പോരാട്ടങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഞ്ചേശ്വരം, വടകര, കുറ്റ്യാടി, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം പ്രവചനാതീതമാണ് കാര്യങ്ങളെന്ന സൂചനയാണ് സർവേ ഫലങ്ങൾ നൽകുന്നത്. TP രക്തസാക്ഷിത്വം വീണ്ടും ചർച്ചയായ വടകരയിൽ കണക്കുകളുടെ പിൻബലം KK രമയ്ക്കെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേ ഫലം LDF സ്ഥാനാർത്ഥി മനയത്ത് ചന്ദ്രനാണ് വിജയം പ്രവചിക്കുന്നത്. നേതാക്കളെ അണികൾ തിരുത്തിയ കുറ്റ്യാടിയിലാകട്ടെ UDF സ്ഥാനാർത്ഥി പാറയ്ക്കൽ അബ്ദുള്ളയ്ക്കൊപ്പമാണ് എക്സിറ്റ് പോൾ. മലപ്പുറത്ത് 16 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ വട്ടം 4 മാത്രം ജയിച്ച LDFന് ഇക്കുറി ഒരു സീറ്റ് കൂടുതൽ കിട്ടാമെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേ ഫലം. നിലമ്പൂർ, പൊന്നാനി, തവനൂർ, വണ്ടൂർ, കൊണ്ടോട്ടി സീറ്റുകളാണ് ഇടതുമുന്നണിക്കെന്ന് സർവേ പറയുന്നു. പാലക്കാട് കടുത്ത പോരാട്ടമെങ്കിലും ഷാഫി പറമ്പലിനാണ് സർവേയിൽ മേൽക്കൈ. ഇതേ മേൽക്കൈയാണ് തൃത്താലയിൽ MP രാജേഷിനും നൽകുന്നത്. BJP CPM നേർക്കുനേർ പോരു നടന്ന മലമ്പുഴയിൽ CPMലെ A.പ്രഭാകരനാണ് നേരിയ മേൽക്കൈ. അതായത് ആദ്യം ഫലം പുറത്തു വരുന്ന മണ്ഡലങ്ങളും അവസാന റൗണ്ട് വരെ ആകാംക്ഷ നിലനിർത്തുന്ന മണ്ഡലങ്ങളും വടക്കൻ കേരളത്തിലെ 6 ജില്ലകളിലുണ്ടെന്ന് ചുരുക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.